പ്രൂമിങ്സ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. മ്യൂസിയത്തൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ഭംഗി, മ്യൂസിയത്തൊക്കെ കണ്ടില്ലേ, ചെടികൾ വെട്ടി വെട്ടിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ട്. അതിൽ വേണമെങ്കിൽ അക്ഷരങ്ങൾ വരെ ക്രിയേറ്റ് ചെയ്യാം, പേര് വരെ എഴുതാം. എത്ര വലിയ മാവായിരുന്നാലും ജാമ്പായിരുന്നാലും നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മളെക്കാട്ടും ഒരാൾ പൊക്കം കൂടെ ഹൈറ്റിൽ നമുക്ക് നിർത്താൻ പറ്റും. പറിക്കാൻ കണക്കില്ല. അപ്പോൾ നമുക്ക് ഇവനെ എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പ് കട്ട് അടിച്ചു കൊടുത്താലോ? എടുക്കുന്നതിൽ ബോളെ കളി മാത്രം പറഞ്ഞാൽ ഞാനും പറഞ്ഞോ. ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. പ്രകൃതിയുടെ താളം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണ വീഡിയോ കണ്ടല്ലോ, ഈ ബോൾ അരേളിയ, ഇതിൻ്റെ പേരാണ് ബോൾ അരേളിയ. അപ്പോൾ ഇവനെ ഒന്ന് ട്രിം ചെയ്തിട്ട് പ്രൂം ചെയ്ത് കട്ട് ചെയ്ത് വിടുന്ന രീതികളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. കേട്ടോ, ഇത് വളരെ അലസമായിട്ട് ഇപ്പോൾ വളം നീക്കുകയാണ്. കാരണം നമ്മൾ ജസ്റ്റ് അവനെ ഒന്ന് നമ്മളൊന്ന് വെട്ടി കട്ട് ചെയ്ത് വിടണം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ മുടി പിടിക്കും പോലെ തന്നെ അങ്ങനെ അലസമായിട്ടൊക്കെ അങ്ങനെ വളം അങ്ങ് പോകും, പല സ്റ്റൈലിലൊക്കെ അങ്ങ് പോകും. അപ്പോൾ നമുക്കിതിനെ പല സ്റ്റൈലിൽ നമുക്ക് വെട്ടിവിടാം. ഇതെങ്ങനെ വെട്ടിവിടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ തന്നെയാണ് ഇവിടുത്തെ ഗാർഡൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ട്രിം ചെയ്യുക, ചെടികൾ മാറ്റിവിടുക, പിന്നെ അതുപോലെ വൈഫ് കുട്ടികളൊക്കെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാണണ്ടേ, പിന്നെ വാ. അപ്പോൾ ഇതാണ് നമ്മുടെ പണിയായുധം, കട്ടറാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കൂടുതലും ഇതിന് അനുയോജ്യമായിട്ട് വെട്ടാനുള്ള ഒരു സംഭവം എന്നുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് വില കൂടുതലാണ്, ഇതിൻ്റെ ലോക്കൽ സാധനങ്ങൾ കിട്ടും 150 രൂപ 200 രൂപയൊക്കെ കിട്ടും. പക്ഷേ ഞാനിത് ഓൺലൈനിൽ വരുത്തിയതാണ്. 600 രൂപ എന്തോ ആയിരുന്നു, 650 രൂപയ്ക്ക് മുകളിലായി തോന്നുന്നു. ഇതാകുമ്പോൾ ലാസ്റ്റ് ചെയ്യും, കിടക്കും, നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കേട്ടോ, ഇങ്ങനെയുള്ള കട്ടർ വാങ്ങിച്ചു വയ്ക്കുക, ആമസോണിലൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിനെക്കാട്ടും നമുക്ക് ആദ്യം ഇവന് തുടങ്ങട്ടെ. ഇവൻ റഫായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കണോ, വളരെ റഫായിട്ട് വലുതായി ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇവനെന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പ് കട്ടടിച്ച് കൊടുത്താലോ. നമ്മൾ മുടിയെ കെട്ടാകുമ്പോൾ പോലെ അവർ സ്റ്റെപ്പ് കട്ടടിച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ഷേപ്പ്, ഇപ്പോഴത്തെ ഷേപ്പ് കണ്ടല്ലോ, ഇതാണ് ഷേപ്പ്. ഇപ്പോൾ ഇവനെ നമ്മൾ മാറ്റി എടുക്കുന്നത് നിങ്ങൾ നോക്കിക്കോ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളൊരു കട്ടറൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ എത്ര കൊടുക്കണം അറിയാം. നോക്കിയോ, ഇതിനെ രണ്ട് സ്റ്റെപ്പാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് കളി. ക്യാമറ കൈ അടയ്ക്കുമ്പോൾ പറയണം കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ലോ കളിച്ച കളിയല്ല, കുറച്ച് പാടും. കണ്ടില്ലേ, അവനെ ഏകദേശം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി കുറച്ചുകൂടെ ആർട്ട് വർക്ക് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം കുറച്ചുകൂടെ ആർട്ട് വർക്ക് ഞാൻ എന്തായാലും ചെയ്യും കേട്ടോ. കണ്ടോ, ഞാൻ സ്റ്റെപ്പാക്കി കണ്ട, ഇത് ഒരു സ്റ്റെപ്പോ രണ്ട് സ്റ്റെപ്പോ മൂന്ന് സ്റ്റെപ്പോ ഒക്കെ നോക്കാക്കാം. ആ സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. കണ്ടോ, കണ്ടോ, ബെസ്റ്റായിട്ടിരിക്കണ. അതാണ് കളിച്ച കളിയല്ല, ഒന്ന് രണ്ട് ചെറിയ ആദ്യം നമുക്ക് ഇതിനെ നമുക്ക് ഒരു സ്റ്റെപ്പ് ആകട്ടെ. ചെറുതാണ്, കുറച്ച് ചെറുതാണ്, എന്നിരുന്നാലും നമുക്ക് അങ്ങനെ സ്റ്റെപ്പ് ചെയ്യാം. ആ ഞാൻ വരാം, അങ്ങ് വരാം. കണ്ടോ, ഇതിനെ നമുക്ക് സ്റ്റെപ്പ്, കണ്ടോ, കണ്ടോ, ആദ്യം ഇങ്ങനെ സ്റ്റെപ്പ് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പ് കൊടുക്കും, ഇവിടുന്ന് അതേപോലെ സ്റ്റെപ്പ് കൊടുക്കും. ഇവിടുന്ന് അതേപോലെ എത്രത്തോളം ഇത് എത്ര പെർഫെക്ഷൻ ആവുമെന്ന് എനിക്കറിയില്ല. നോക്കാം, അങ്ങനെ ഇത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം. കുറച്ച് ആർട്ട് വർക്കാണ്. പറയണം, പറയുക, തൊട്ടിടുന്നുണ്ട്, പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഉണ്ടേ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ കേട്ടോ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലുതായിട്ട് നിൽക്കുന്നതിന് ആദ്യമാണ് ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ തള്ളി നിൽക്കുന്നതിന് അതുപോലെ ലെവൽ കൊടുക്കാം. വലിയ തൊഴുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലുള്ളതിനെ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു വേറെ സ്റ്റൈൽ വേണമെങ്കിൽ കൊടുക്കാം. ആ എടുത്തോ, അതെല്ലാം എടുത്തോ. ആദ്യം
അല്ലെങ്കിൽ അതോളം കുഴപ്പമില്ല. എടുത്തോ, മെയിൻ ആയിട്ട് വലുതായിട്ടുള്ള തന്നെ എടുത്തു. അപ്പോ പോ, അതിന് എടുക്കാം. പോ പോ, ഇറങ്ങ ഇറങ്ങ. ഇനി നമുക്ക് ഇതിന്റെ മോൾ ഭാഗം ദിവസത്തിൽ ഒന്ന് കട്ടി കൊടുക്കാം. നല്ല വെയിലാണ് അടിക്കുന്നത്, ശക്തമായ വെയിലാണ്. കാരണം മഴയ്ക്കുള്ള വെയിലാണെന്നാ തോന്നുന്നത്. നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ടി കൊടുക്കാം. മഴക്കാലം വരുന്നതിന് മുമ്പേ ഒന്ന് കട്ടി കൊട്ടു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ഒരുമാതിരി അലഞ്ചാൻ പുളിഞ്ഞാനായി. ആ അതുകൊണ്ട് ഈ എടുക്കുന്നതിൽ ബോളേലി മാത്രം പറഞ്ഞാൽ ഞാനും പറഞ്ഞോ. കട്ടർ വെച്ചിട്ട് നമുക്കൊന്ന് മട്ടം വരുത്തി കൊടുക്കാം. അതിനാണെങ്കിൽ കട്ടർ ബാ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നമ്മുടെ അടുത്ത ബോളർ കളിയാണ്, റഫായിട്ട് നിൽക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് വേണമെങ്കിൽ മാത്രമായിട്ട് വെട്ടിവിടാം കേട്ടോ. നല്ല റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ വെട്ടിവിടാം. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടിവിടാം. അല്ല, സ്റ്റെപ്പ് വേണ്ട, അവന് സ്റ്റെപ്പ് കെട്ട് വേണ്ട, റൗണ്ട് ഷേപ്പ് വെട്ടിവിടാം. അത് ഒന്ന് നമുക്ക് ബോളായിട്ട് വിട്ടു, മറ്റേ മറ്റേ സ്റ്റെപ്പ് കെട്ടാക്കി. ഇതെന്ന് പറയണപ്പോൾ നന്ദേര ഓട്ടമാണ്, മിനിയേച്ചറാണ്, ബുഷായിട്ട് നിൽക്കുന്ന നന്ദേര ഓട്ടം. പിന്നെ പാല എന്നൊക്കെ പറയും, മിനി പാല എന്ന് പറയും. അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ സ്റ്റെപ്പ് ചെയ്ത് വിടാം. ഇത് സ്റ്റെപ്പ് ചെയ്ത് വിട്ടുകൊണ്ടാണ് ഇതിങ്ങനെ പൊടിച്ച് ചെയ്യുന്നത്. ഇനി ഇതിനെ പ്രൂഞ്ച് ചെയ്യണം. പിന്നെ കറക്റ്റായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒന്നുകൂടെ സ്റ്റെപ്പാക്കാം. കണ്ടോ, പിന്നെ ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ്. ഇത് ചെറിയൊരു കുഞ്ഞു തൈയായിരുന്നു, നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പൊക്കി വിട്ട് ഇതുപോലെ ഇതിനെ ട്രിം ചെയ്തെടുക്കാം. അപ്പോൾ അതിലും നമുക്ക് ഇതുപോലെ ബോർഡർ റിലേ ചെയ്യും പോലെ വർക്ക് ചെയ്യാം. കണ്ടില്ലേ, കണ്ട ഇത് കുഞ്ഞു ബോളരളിയാണ്. കേട്ടോ, ഇത് ചെറിയൊരു തൈയായിട്ട് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ കമ്പ് നമ്മൾ ഒടിച്ച് നമ്മൾ ഹോർമോൺ പൗഡറോ റൂട്ട് പൗഡറോ റൂട്ട് ഹോർമോൺ എന്തെങ്കിലും കൊടുത്ത് നട്ടിരുന്നാലും ഇത് പൊടിച്ച് കിട്ടും. അല്ലാതെയും പൊടിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അത് വേറുള്ളതാണ്. ഇതുപോലെ കമ്പ് നമുക്ക് വേണമെങ്കിൽ ഒടിച്ച് നടാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ തൈകൾ ഒരു 30 രൂപ 40 രൂപയൊക്കെ ഉള്ളൂ. ചെറിയ തൈകൾ വാങ്ങിച്ച് നടാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു തൈകളായിട്ട് വാങ്ങിച്ച് നട്ട് നമ്മൾ ചെറുതിലേ ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യണം, ചെറിയ ഷേപ്പ് ചെയ്യണം. ഇങ്ങനെ തള്ളി നിൽക്കുന്നതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ആ കട്ടറിനെടുത്ത് അപ്പോൾ അപ്പോൾ തന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ലെവൽ ചെയ്ത് വരും. ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കട്ട് കൊടുക്കും. അപ്പോൾ കറക്റ്റാണ് വന്ന് നല്ല വലിയ ബോളരളിയാവും. ഭയങ്കര ഭംഗിയാണ്. ഇവിടെ മഴക്കാലത്തൊക്കെ നമ്മളൊന്ന് സംരക്ഷിച്ച് കൊടുക്കണം. ചിലപ്പോൾ ഈ ഇതിൻ്റെ ഇലകളൊക്കെ അഴുവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ നോക്കിക്കോളണം. അതാണ് ഇതാണ്ടല്ലേ, നന്ദേർവട്ടത്തിന് 3 സ്റ്റെപ്പായിട്ടാണ് വെട്ടി വിട്ടിരിക്കുന്നത് കേട്ടോ. അതിന് പൊടിച്ചു വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഇപ്പോൾ വെട്ടി ഇങ്ങനെ വെട്ടിക്കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. 3 സ്റ്റെപ്പാണത്, കളിച്ച കളിയല്ല. കണ്ടല്ലേ, പ്രൂവ് ചെയ്ത് വിട്ടപ്പോൾ അത് കട്ട് ചെയ്ത് വിട്ടപ്പോൾ നിൽക്കുന്ന കേട്ടോ. അതിൻ്റെ ഭംഗിയുണ്ട്, അതൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മാസം 2 മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വിടാം. ബോളാറ്റോ സ്റ്റെപ്പ് കട്ടാറ്റോ ഒക്കെ നമുക്ക് ചെടികളെ ഇതുപോലെ കട്ട് ചെയ്ത് വിടാം. അപ്പോൾ എൻ്റെ ഗാർഡനെക്കുറിച്ചും ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മഴക്കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള പ്രൂമിങ്സ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. നേരത്തെ എങ്ങനെ നിന്ന ബോളരളിയ, ഇപ്പോൾ എങ്ങനെ നിൽക്കണേ, അതിൻ്റെ ഭംഗിയുണ്ടോ, വ്യത്യാസം കണ്ടോ. നമ്മൾ മ്യൂസിയത്തൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ഭംഗി, മ്യൂസിയത്തൊക്കെ കണ്ടില്ലേ, ചെടികൾ വെട്ടി വെട്ടിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ട്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ അക്ഷരങ്ങൾ വരെ ക്രിയേറ്റ് ചെയ്യാം, പേര് വരെ എഴുതാം, അങ്ങനെയൊക്കെയാണ്. കണ്ടില്ലേ ആ ഒരു വ്യത്യാസം, കാണുന്നില്ലേ. എന്നുവെച്ചാൽ ഞാൻ ചെയ്ത വലിയൊരു പെർഫെക്റ്റ് കാര്യങ്ങളൊന്നുമില്ല, ഇതിനെക്കാട്ടി നല്ല രീതിയിലൊക്കെ കട്ട് ചെയ്ത് വിടുന്ന ആൾക്കാരുണ്ടാവാം. കാരണം പ്ലാൻ നഴ്സറികളിലൊക്കെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അവരൊക്കെ വിളിച്ച് ചെയ്യുന്നെങ്കിലേ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നാളെ ചോദിച്ചപ്പോൾ ഒരാളെ വിളിച്ച് ചെയ്യുന്നതിന് എത്ര 1000 രൂപയും തോയെന്നാണ് പറയുന്നത്. അതാണ് അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ എന്താ പറയുക, ബ്യൂട്ടി സലൂൺ എന്നൊക്കെ പറയുമ്പോൾ, ബ്യൂട്ടീഷ്യൻസ് എന്നൊക്കെ പറയും പോലെയാണ് ഒരു പ്ലാൻ ബ്യൂട്ടീഷ്യൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വേണ്ട, നമ്മൾ കുറച്ചൊന്ന് പഠിച്ചിരുന്നാൽ ഇതുപോലെയൊക്കെ നമുക്കും ഈ ഒരു ജോലി ചെയ്തെടുക്കാം. അതല്ലേ പ്രകൃതിയുടെ ഒരു താളം. കണ്ടില്ലേ അതിൻ്റെ ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ചെയ്തത് വലിയൊരു പെർഫെക്റ്റ് കാര്യങ്ങളൊന്നുമല്ല, പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റാണ് എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ നമ്മളൊരു ഒരു പ്ലാൻ നഴ്സറിയിൽ നിന്നൊക്കെ ഒരാളെ വിളിക്കുകയാണെങ്കിൽ എത്ര കൊടുക്കണം. അതാണ്
ഇവിടെ നമ്മൾ ഇതിനെ ബോളായിട്ടാണ് വെട്ടി വിട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് ഒന്നുമില്ല, സ്റ്റെപ്പ് കട്ടൊന്നുമില്ല, ഉണ്ടല്ലേ. ഒറ്റ സ്റ്റെമ്മിൽ എടാ സിംഗിൾ സ്റ്റെം ഇങ്ങനെ ആക്കി അതിനെ ബോൾ ഷേപ്പിലാക്കി വെട്ടി വിട്ടിരിക്കുകയാണ് കേട്ടോ. അത് നിറച്ച് പൂക്കളും ഉണ്ട് അതിൽ, പ്രത്യേക ഭംഗിയാണ്. കട്ടിങ്സിൻ്റെ ഒക്കെ ഒരു ഭംഗി കിട്ടുക എന്ന് പറയുന്നത് അതൊക്കെ നമ്മളൊരു വൈഡ് ആംഗിൾ എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു കൂടുതൽ ഭംഗി കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ താളം തന്നെ മാറിയുണ്ടേ. ഇത് കുറച്ച് ഈവനിങ് ലൈറ്റപ്പിൽ ഞാൻ എടുത്തതാണ് കേട്ടോ. നല്ല രസമല്ലേ. ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ പിന്നെ ചെടികൾ, ഇനി വലിയ ചെടികൾ, വലിയ വലിയ പ്ലാന്റുകൾ, മാവ്, പ്ലാവ്, എന്താ പറയുക, റബ്ബൂട്ടം, ഏത് വലിയ മരങ്ങളും അതിനൊക്കെ പ്രൂം ചെയ്യുന്ന രീതികളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇനി വരുന്ന വീഡിയോയിലൂടെ ചെയ്തു തരാം കേട്ടോ. ഇത് ചെടികൾ പ്രൂം ചെയ്യുന്നതിനെക്കുറിച്ച്, ഏത് ചെടികളും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വിടാം, ഹാങ്ങിങ് പ്ലാന്റുകൾ ഒക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വിടാം. ഇനി വലിയ മരങ്ങൾ പ്രൂം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തുതരാം. എത്ര വലിയ മാവായിരുന്നാലും ജാമ്പായിരുന്നാലും നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മളെക്കാട്ടും ഒരാൾ പൊക്കം കൂടെ ഹൈറ്റിൽ നമുക്ക് നിർത്താൻ പറ്റും, പറിക്കാൻ കണക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്തു തരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതാണ്, ആ കൈ എത്തി പറിക്കാൻ കണക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തുതരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏഹ്, മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ, പുതിയ കാഴ്ചകൾ, പുതിയ കാർഷിക കാഴ്ചകൾ, അവലോകനങ്ങൾ ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം. കണ്ടുകൊണ്ടിരിക്കാൻ, കേട്ടുകൊണ്ടിരിക്കാം. ആ അതുകൂടാതെ കാണുന്നവരെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, പ്രസ് ചെയ്ത് അവൾ തന്നെ ഇനേബിൾ ആക്കണം. അപ്പോഴേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, തരാം.